ഇതിക്ക് പോരാട്ടോ ഹലോ ഇത് ഞാനല്ല ഹലോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാനല്ല ഇറപ്പില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാനാണ് ഇത് എവിടെന്ന് ബാത്റൂമിൽ ഓഹോ എപ്പോ അവിടെ എത്തി എടാ ഞാൻ സുമിത്രയുടെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് നന്നായി കയറ്റി കാണും അല്ലേ ഞാൻ പച്ചയാടാ ഇവിടെ ഇപ്പൊ ഭക്ഷണം വിളമ്പും നല്ല ഫുഡായിരിക്കുമല്ലോ കേട്ട് കേട്ട് പായ്ക്കൊള്ളൻ ഇവിടെ നല്ലൊരു ഞായറാഴ്ച ആയിട്ട് ഒരു മുട്ട വളഞ്ഞ അണ്ണാനെ പോലെ നിക്കുക നീ എന്നെ ഇവിടുത്തെ ഫോണിലൊന്ന് വിളിക്കേ ബിസിനസ് സംബന്ധമായിട്ട് ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി ഞാൻ അങ്ങ് എത്തിക്കോളാം ആ അസനിക്കട മോൻ പൊട്ടൻ സുലൈമാനില്ലേ നാട്ടില് ഉവ് ആ നീയ് ഇപ്പൊ അവനെ വിളിക്കേ എന്നേക്കാൾ ബുദ്ധിയും ആത്മാർത്ഥമൊക്കെ ഉണ്ടല്ലോ ഇല്ലേ നീ അവനെ വിളിച്ചിട്ട് നിന്നെ വിളിക്കാൻ പറ കേട്ടോ ഓ പ്രതികാരമാണല്ലേ അതെ റിവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ അതിന് സ്ഥലകാലമില്ല ശത്രു എടാ രണ്ട് മിനിറ്റിനാണ് നിന്റെ ഫോൺ കോൾ ഇവിടെ വന്നില്ലെങ്കിൽ റിവഞ്ച് നേരിട്ടായിരിക്കും പിന്നെ കുറച്ച് സോഡയും കുറിക്കാൻ എന്തെങ്കിലും അമ്മേ ഊണ് കഴിക്കാം ആലോട്ടിന് വിശക്കുന്നുണ്ടാവും സമയമായിട്ടില്ലല്ലോ എന്റെ പൊന്നു മോളെ നീ ഇങ്ങനെ അവന്റെ വാലയെ തൂക്കി വെറുപ്പിക്കാതെ ഇന്നൊരു സൺഡേ അല്ലേ അവനെ ഒന്ന് ഫ്രീ ആക്ക അച്ഛൻ അറിയാഞ്ഞിട്ടാ ആഴ്ചയിൽ ഏഴ് ദിവസം സൺഡേയാ അയ്യോ സത്യം പറഞ്ഞു വെച്ച പോലെ അല്ലേ ഹലോ ഹലോ ശശാങ്കേട്ടനല്ലേ ബിസിനസ് സംസാരിക്കാൻ ആരോ വന്നിട്ടുണ്ടാവും ബാലിയുടെ ഉടനെ അങ്ങോട്ട് വരണം അത് പറയാനല്ലേ ഇപ്പൊ വിളിച്ചത് അതെ അതെ സോഡ റെഡിയാണോ സോഡ റെഡിയാണല്ലോ സോഡ അയ്യോ സോഡ അല്ല ഒനീഡ 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 കമ്പനിക്കാർ ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇരുന്നു ഇപ്പൊ വെയിറ്റിംഗ് ശശാങ്കേട്ട നാളെ വീട് വരെ ഒന്ന് വരണേ എന്തിനാ നേരിൽ കണ്ടിട്ട് കാര്യമുണ്ട് ഈശ്വര പൊളിഞ്ഞോ ഇതിന് ഇനി ഇവരുടെ വക വേറെ ടിക്കറ്റ് ഉണ്ടോ അവിടെ ഒനീടക്കാർ കാത്തിരിക്കുന്നു വേഞ്ചെല്ലൻ ഹോ അവന്റെ ഒരു കാര്യം ഒന്നും ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ അറിയില്ല പിന്നെന്തിനാ അവനൊക്കെ എല്ലാത്തിനും ഞാൻ കടന്നു ഓടണം പാവം എന്റെ ബാലുവേട്ടിന്റെ ഒരു കഷ്ടപ്പാടേ പിന്നെ ഡ്രൈവർ കൂടെ കൂട്ടിക്കോണേ തിരിച്ചു വരുമ്പോ ടെൻഷൻ ഉണ്ടാവും ബിസിനസ് അല്ലേ ഈ ടെൻഷൻ വെച്ച് ഡ്രൈവ് ചെയ്യുന്നവരെ മണപ്പിച്ചു നോക്കാൻ സ്ക്വാഡിന്റെ സിറ്റിയില് അതെ അതെ അച്ഛാ ഞാൻ ഒന്ന് ഇറങ്ങിട്ട് വരാം ശരി സമയം കളയണ്ട വേ ചെല്ല് അവനെ സമ്മതിക്കണം എന്റെ അമ്മേ ഇവളുടെ ഒരു കാര്യം എന്റെ അച്ഛാ ഇവിടുന്ന് ഒന്ന് മുങ്ങാൻ കാട്ടിക്കുട്ടി സാമർത്ഥ്യം എന്തൊക്കെയാന്നറിയോ അവന്റെ സാമർഥ്യം ഒന്നുകൊണ്ട് മാത്രമാ മോളെ ഇന്ന് നമ്മൾ ഈ നിലയ്ക്ക് എത്തിയത് 10 റേഡിയോയും കൊണ്ടിരുന്നതാ ഞാൻ 8-9 കൊല്ലം മുമ്പ് കടയിൽ ഒരു ജോലിക്കാരനായ അവൻ വന്നപ്പോ പഴയൊരു സുഹൃത്തിന്റെ മകൻ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു മനസ്സ് നിറച്ച് ബിസിനസ് ഐഡിയാസും ജീവിതത്തിൽ ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും അവനത് പ്രൂവ് ചെയ്തു അങ്ങനെ ക്രെഡിറ്റ് ബാലുവേട്ടന് മാത്രം കൊടുക്കണ്ട എന്റെയും കൂടി മിടുക്ക മിടുക്കല്ല മോളെ ഭാഗ്യം ഈശ്വരൻ തന്നതാ അതെ അത്രയ്ക്ക് വിശ്വാസക്കുറവ് പാടില്ല രണ്ടെണ്ണം കഴിച്ചാ മതി ബാലുവേട്ടാന്ന് നീ പറഞ്ഞാൽ ഈ ബാലുവേട്ടൻ അതിനപ്പുറം പോവോ പോവില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു നിയന്ത്രണം നല്ലതല്ലേ നിർത്തി നിർത്തി മതിയായി എനിക്ക് തൃപ്തിയായി ഇനി ഞാൻ കുടിക്കുന്ന പ്രശ്നമേ ഇല്ല അയ്യോ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും പെട്ടെന്ന് എടുക്കല്ലേ കുറയ്ക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ആ ശരി നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ഈ ബാലുവേട്ടന് വേണ്ട മോളെ സന്യസിക്കണം പറഞ്ഞാ മതി അയ്യോ
അത്രയ്ക്ക് അങ്ങോട്ട് പോണ്ട. രണ്ടെണ്ണം കടിക്കുന്ന ഈ തല്ലിപ്പുളിയെ എനിക്കിഷ്ടം. ഹലോ അമ്മയാ, എന്താ മെയ് നേരത്തെ? ഉണ്ട്, ദേ വിളിക്കാം. ബാലുട്ട, ബാലുട്ട, അമ്മ വിളിക്കുന്നു നാട്ടിന്ന്. ഹലോ അമ്മ, ഞാനാ ബാലു. ബാലു, എത്ര നേരായിട്ട് വിളിക്കുന്നു അമ്മ. എന്താ അമ്മ വിശേഷം? അമ്മാവൻ, ഇനി അത് ഞാൻ കിടക്കുന്നു തോന്നുന്നില്ല. കിടക്കാതിരിക്കുക വേണ്ടത് ഈശ്വരൻ, അത്രയ്ക്ക് നരകിച്ചു. പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ മോനെ? ചികിത്സ ഒന്നും ഇനി ഫലിക്കില്ല അത്ര. വല്ലപ്പോഴും ഒന്ന് ബോധം വരുമ്പോ രണ്ടേ രണ്ടാളെ ചോദിക്കുന്നുള്ളേ. അതിലൊരുത്തി വിളിച്ചാ വിളി കേൾക്കേണ്ട തല്ലല്ലോ, പിന്നെയുള്ള നീയാ. നിന്നോടെന്തോ പറയണം പറയണം, പിന്നെ ഒന്ന് കാണണം അത്രേ. ഒക്കെ അറിയുന്ന അമ്മയാണോ ഈ പറയണേ? മോനെ, അമ്മാവൻ കാണിച്ചു കൂട്ടിയതിനൊക്കെ കണക്ക് തീർത്തു കൊടുത്തിട്ടുണ്ട് ഈശ്വരൻ. അവസാനമായിട്ട് ഒന്ന് കാണാൻ ആശിച്ച് കാണാതെ ഏട്ടൻ മരിച്ചാൽ നാളെ നിനക്കും തീർത്താ തീരാത്തൊരു സങ്കടവും. അമ്മ, അത് ഒന്നും പറയണ്ട. എന്റെ മോൻ വരും, എന്റെ ഏട്ടൻ കാണും, അതിന്റെ പുണ്യം എന്റെ കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ വെക്കുക. അമ്മ, സമാധാനിക്ക്, ഓം വരും. നടക്കുമ്പോ തോന്നും മനുഷ്യനെ ലോകമായ ലോകമൊക്കെ അവനാന്റെ കാലിന്റെ ഓട്ടിലാണെന്ന്. കിടക്കുമ്പോ മനസ്സിലാവും ആ കിടക്കുന്ന സ്ഥലം കൂടി അവനാന്റെ അല്ലാന്ന്. ബുദ്ധി വരുമ്പോഴേക്ക് കേസ് തീരും മനുഷ്യന്റെ ഓരോ കാര്യങ്ങള്. വേണം ബാലോട്ട, ഇത്രയൊക്കെ അമ്മ പറഞ്ഞിട്ടും ചെന്നില്ലെങ്കിൽ എനിക്കും കൂടെ പേര് ദോഷം. പിന്നെ ബാലോട്ടിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. എന്തായാലും നമുക്ക് പോണം. ഭാസ്കര, നീ ചോദിക്കണുണ്ടായിരുന്നില്ലേ ബാലുവിന് വന്നിരിക്കണോ അത്രേ? Thank you.
ജയിച്ചു എന്നാ കരുതിയത്. പക്ഷേ പിന്നീട് അറിഞ്ഞു, അനുഭവിച്ചു, തോൽക്കുകയായിരുന്നു. ഏറ്റു പറയാറുണ്ടായിരുന്നു ചിലതൊക്കെ എന്നോടും അപ്പൂനോടും. അതിനവള് ഇപ്പോ നീ മാത്രമുണ്ട് മുന്നിൽ. കുട്ടിക്കാലം മുതല് അമ്മൂൻ എന്റേതാ, നീ അമ്മൂന്റേതാ എന്നൊക്കെ നിങ്ങളുടെ കാതിൽ പറഞ്ഞു പറഞ്ഞു മനസ്സിൽ ആശകൾ വളർത്തിയത് ഞാനും കൂടെ. പറഞ്ഞ് ഇല്ലാത്ത കുറ്റം ഇല്ല അമ്മ പറഞ്ഞു. പോരാത്തതിന് ഞാൻ ഗവൺമെന്റ് ഉദ്യോഗം ഒന്നും കണ്ടെത്തിയില്ലെന്നും പറഞ്ഞ് അതിന് വേറെ കയ്യും വീശി.